വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തോടുള്ള സമീപനം കൊണ്ടാണ്. മറ്റു വാർത്തകളിലേക്ക്. AICC അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ മല്ലികാർജ്ജുൻ ഖാർഗെയെ അനുകൂലിച്ച KPCC അധ്യക്ഷൻ കെ സുധാകരന്റെ നടപടിക്കെതിരെ ശശി തരൂർ. കെ സുധാകരന്റെ പ്രതികരണം വ്യക്തിപരം എന്ന് തരൂർ പറഞ്ഞു. സാധാരണ പ്രവർത്തകരുടെയും യുവനിരയുടെയും പിന്തുണയുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ശശി തരൂർ പറഞ്ഞു. രഹസ്യമായിട്ടോ പരസ്യമായിട്ടോ അവസാനത്തെ ഒരു സീക്രട്ട് ബാലറ്റ് ആണ്. 17-ാം തീയതി പോയി വോട്ട് ചെയ്യുമ്പോൾ ജനങ്ങൾക്ക് ആ മനസാക്ഷി തന്നെ അവർക്ക് ഉണ്ടാവുള്ളൂ. കാരണം ആർക്കും അറിയാൻ പോകുന്നില്ല ആരാർക്കാണ് വോട്ട് ചെയ്തത്. അവസാനത്തിൽ അവരുടെ ഇഷ്ടപ്രകാരവും അവരുടെ വിശ്വാസപ്രകാരവും ഈ പാർട്ടിയെ കുറച്ചും കൂടി ബലം കൊണ്ടുവരാൻ ശക്തി കൊണ്ടുവരാനും നാളത്തെ വെല്ലുവിളികളെ നേരിടാൻ ആരാണ് വേണ്ടതെന്ന് അവർ തീരുമാനിക്കട്ടെ. അവർ തീരുമാനം പോലെ അവർ വോട്ട് ചെയ്യട്ടെ. ആ വോട്ട് പ്രകാരം റിസൾട്ടും അറിയുമല്ലോ. അപ്പോൾ ഇവിടുന്നാണ് ഈ വോട്ട് വരാൻ പോകുന്നത്. നമ്മൾക്ക് വോട്ട് ചെയ്യാത്ത അവരെ നമ്മൾ കൊണ്ടുവരണ്ടേ? അപ്പോൾ അത് അനുസരിച്ചിട്ട് ആൾക്കാർ ചിന്തിച്ചിട്ട് വോട്ട് ചെയ്യട്ടെ എന്ന് എൻ്റെ അഭ്യർത്ഥന. 12 സംസ്ഥാനത്ത് പോകാനാണ് ആഗ്രഹം. നമ്മൾ 2 എണ്ണം പോയി കഴിഞ്ഞു. ഇനി എല്ലാവരെയും ഓരോ സ്ഥലത്ത് പോവുക, ചിലവരെ വിളിക്കുക, ചിലവരെ നേരിട്ട് കാണുക, ചില മാധ്യമ വഴിക്ക് ആൾക്കാരെ എത്തിക്കുക, അത്രേ സാധിക്കുള്ളൂ. ഞങ്ങൾക്ക് ഇതുവരെ ഡെലിഗേറ്റ്സിൻ്റെ ഫോൺ നമ്പറും കൂടി കിട്ടിയിട്ടില്ല. അത് ബുധനാഴ്ച അവർ തരാൻ പോകുന്നുള്ളൂ. അപ്പോൾ എല്ലാ നമ്മൾ ഉള്ള നമ്പറിനെ വിളിച്ചിട്ട് ആൾക്കാർക്ക് പിന്തുണ ആവശ്യപ്പെടാൻ സാധിക്കും. പക്ഷെ അല്ലെങ്കിൽ അതും കൂടി ചെയ്യാനുള്ള ചില ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ആകും പോലെ നമ്മൾ ചെയ്യും. അപ്പോൾ അത് കഴിഞ്ഞാൽ ഒരു തെരഞ്ഞെടുപ്പായിട്ട് നമുക്ക് ശരിക്കും ഒരു പ്രചരണമായിട്ട് ഇറങ്ങാനോ അങ്ങനെയൊന്നും സാധ്യത ഞാൻ വലിയ കാണുന്നില്ല. പക്ഷെ തിരുവനന്തപുരത്ത് ജനങ്ങൾക്ക് എന്നെ അറിയാം. അറിയുന്നവരെയൊന്ന് കണ്ട് അവരെ ഒന്ന് ഗ്രീറ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകാം. ഇതുവരെ ഞാൻ ശരിക്കും ആവശ്യപ്പെട്ടിട്ടില്ല. ഇങ്ങനെയുള്ള പ്രചരണം മതി. ഞാൻ നോക്കട്ടെ, വലിയ നേതാക്കളുടെ ഒരു പിന്തുണ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നില്ല, ഇപ്പോഴും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ സാധാരണ പ്രവർത്തകരാണ് ഞാൻ എല്ലാവരുടെയും കണ്ടിരിക്കുന്നത്. അവരാണ് എന്നോട് നേരിട്ട് വിളിക്കുന്നത്. അവരാണ് പറയുന്നത് നിങ്ങൾ മത്സരിക്കണം, ഒരിക്കലും മാറി നിൽക്കരുത്. ഞാൻ പറഞ്ഞു മാറി നിൽക്കാൻ ഒരു ഉദ്ദേശമില്ല. ഇതുവരെ എനിക്ക് പിന്തുണ തന്നവരെ ഞാൻ ഒരിക്കലും ചതിക്കില്ല. അവർ നൽകിയ വിശ്വാസം അതല്ലേ എനിക്ക് ബഹുമൂല്യമായിരിക്കുന്നത്. അതിന് പിടിച്ച് നടക്കേനെ നമ്മൾ. ഇനി അവസാനത്തിൽ 17-ാം തീയതി വരെ സമയമുള്ളൂ. അതുവരെ നമ്മുടെ സന്ദേശം എല്ലാവരും എത്തിക്കാൻ ശ്രമിക്കുന്നു. ആ ശ്രമത്തിൽ മറ്റേവരും അവരെ വഴിക്ക് ശ്രമിക്കട്ടെ. പക്ഷേ ഇടയിൽ കൂടി നമ്മളുടെ പാർട്ടി പദവിയിലിരിക്കുന്ന ആൾക്കാർ ഒരു ഒരു സ്റ്റാൻഡ് എടുക്കുന്നത് ശരിയല്ല എന്ന് ഇലക്ഷൻ അതോറിറ്റി എഴുതി പ്രഖ്യാപിച്ച സർക്കിളിൽ ഇറക്കിക്കഴിഞ്ഞു. അതിൻ്റെ ആവശ്യമുള്ള നടപാട് അവരെ എടുത്തോണ്ട്. ചില സീനിയേഴ്സും ഉണ്ട്. തമ്പാനു രവിയുണ്ട്, മൗസീന കിദ്ബ ഉണ്ടായിരുന്നു, പിന്നെ സൈഫുദ്ദീൻ സോസ്, അങ്ങനെ ചില നല്ല സീനിയർ ലീഡേഴ്സ് വരെ പിന്നെ മുതിർന്ന നേതാക്കളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഭൂരിപക്ഷം ചെറുപ്പക്കാരും സാധാരണ പാർട്ടി പ്രവർത്തകരും യുവ നേതാക്കളും ഒക്കെയാണ് അതിന്റെ മുന്നിൽ. ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേരുന്നു. ഡാൻ, ശശി തരൂരിന്റെ വാക്കുകളിൽ കെ സുധാകരനെതിരെ ഒരു സംസാരം ഉണ്ടായെങ്കിലും അദ്ദേഹം ബാക്കി തീരുമാനങ്ങൾ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കെ നേതൃനിരയിലിരിക്കുന്നവർ ഇത്തരത്തിൽ പരസ്യമായി ഇങ്ങനെ കാര്യങ്ങൾ മല്ലികാർജ്ജുൻ ഖാർഗെയെ പിന്തുണച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ വാക്കുകളിൽ അദ്ദേഹം അതൃപ്തി രേഖപ്പെടുത്തുന്നുണ്ടെങ്കിലും ഇപ്പോഴും യുവനിരയിൽ സാധാരണ പാർട്ടി പ്രവർത്തകരിലും പ്രതീക്ഷ വയ്ക്കുകയാണോ ശശി തരൂർ? അശ്വതി, ഇന്ന് പുലർച്ചെയാണ് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ശശി തരൂർ വോട്ട് തേടി തന്റെ സ്വന്തം തട്ടകമായ തലസ്ഥാനത്തേക്ക് തിരുവനന്തപുരത്തേക്ക് എത്തിയിരിക്കുന്നത്. അതിനു പിന്നാലെയാണ് KPCC അധ്യക്ഷൻ നടത്തിയ പ്രതികരണത്തിനെതിരെ മല്ലികാർജ്ജുൻ ഖാർഗെയെ അനുകൂലിക്കുന്ന തരത്തിൽ അദ്ദേഹം നടത്തിയ പ്രതികരണത്തിനെതിരെ ഇപ്പോൾ ശശി തരൂർ പരസ്യമായ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് മാധ്യമങ്ങളെ കണ്ട് അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. അദ്ദേഹം സൂചിപ്പിച്ച പോലെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് ഇരിക്കുന്നവർ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നത് ശരിയാണോ ഉചിതമാണോ അല്ലയോ എന്ന് തെരഞ്ഞെടുപ്പ് സമിതി പരിശോധിക്കട്ടെ എന്നൊരു നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത്. നമുക്ക് KPCC അധ്യക്ഷനുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത് അദ്ദേഹം കഴിഞ്ഞ ദിവസം വരെ ഇതിലൊരു മൃദു സമീപനമായിരുന്നു. 281 വോട്ടുകളാണ് കേരളത്തിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ 281 പേർക്കാണ് വോട്ടവകാശമുള്ളത്. അപ്പോൾ ഇതിൽ മനസാക്ഷി വോട്ട് ചെയ്യാം, ഒരു പ്രത്യേക പേര് നിർദ്ദേശിക്കുന്നില്ല എന്ന തരത്തിലുള്ള ഒരു നിലപാടായിരുന്നു KPCC അധ്യക്ഷൻ്റെത് കഴിഞ്ഞ ദിവസം വരെ. പക്ഷേ ഇന്നലെ അദ്ദേഹം നടത്തിയ ആ പ്രസ്താവനയാണ് ഇത്തരത്തിൽ ശശി തരൂരിൻ്റെ ഒരു അതൃപ്തിക്ക് വഴിവെച്ച് അദ്ദേഹം ഇത്തരത്തിലൊരു പരാമർശം. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ KPCC അധ്യക്ഷനെ പോലെ ഒരു പ്രധാനമായ സ്ഥാനത്തിരിക്കുന്നവർ നടത്തുന്നത് ഉചിതമാണോ എന്നൊരു ചോദ്യം പൊതുധാരയിലേക്ക് ഇട്ടിരിക്കുന്നത്. എന്തായാലും ശശി തരൂർ ഇന്ന് വൈകുന്നേരം 4 മണിക്ക് KPCC ആസ്ഥാനത്ത് എത്തി തുടർ നടപടികൾ, ഈ വോട്ട് ചോദിക്കുന്നതടക്കമുള്ള തുടർ നടപടികളിലേക്ക് കടക്കും.
ഇതിനകം രണ്ടാഴ്ച മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പിന് ശേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരെയും നേരിൽ കാണുവാനോ വോട്ട് അഭ്യർത്ഥിക്കുന്നതിനുള്ള ഒരു സാഹചര്യമില്ല. ഫോൺ വഴിയായിരിക്കും അവരുടെ ഈ വോട്ട് ചോദിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ നടക്കുക. അതുമായി ബന്ധപ്പെട്ട ലിസ്റ്റ് പോലും രണ്ട് ദിവസങ്ങൾക്കകം മാത്രമേ ലഭ്യമാകൂ എന്ന സൂചനയാണ് നമുക്ക് തരൂരുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ ലഭിക്കുന്നത്. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, സൗഹൃദ മത്സരമാണെന്ന് തരൂർ തന്നെ ആദ്യം പറഞ്ഞിരുന്നെങ്കിലും സൗഹൃദമല്ല, കടുത്ത പോരാട്ടത്തിന് തന്നെയാണ് AICC അധ്യക്ഷ സ്ഥാനത്തേക്ക് രണ്ട് ദശാബ്ദത്തിനപ്പുറം കടുത്ത മത്സരത്തിലൂടെ ആരിനി കോൺഗ്രസിനെ നയിക്കും, BJP ഉയർത്തുന്ന ദേശീയ തലത്തിൽ ഉയർത്തുന്ന വെല്ലുവിളിയെ അതിജീവിക്കാൻ ഗാർഗയ്ക്കായിരിക്കുമോ തരൂരിനായിരിക്കുമോ കഴിയുക? ഈ ഒരു വലിയ ചോദ്യത്തിന് കോൺഗ്രസ് പ്രവർത്തകർ, രാജ്യത്തൊട്ടാകെയുള്ള പ്രവർത്തകർ ഏത് തരത്തിലായിരിക്കും ഉത്തരം കൊടുക്കുക എന്നറിയാൻ രണ്ട് ആഴ്ചയുടെ കാത്തിരിപ്പ്. അശ്വതി, ശരി, ഡാൻ ആണ് വിവരങ്ങൾ നൽകിയത്. വാർത്തകൾ അവസാനിക്കുന്നില്ല, തടസ്സമില്ലാതെ ന്യൂസ് 18 യൂട്യൂബ് ചാനലിൽ.